हेलो गाइस वेलकम बैक टू माय चैनल होड़े के स्टूडियो से चैनल के लोग वीडियो वीडियो स्वागत है। सो गाइस ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അൺബോക്സ് വീഡിയോ ആയിട്ട് നമ്മൾ തിരിക്കുക നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ആണ് അൺബോക്സ് വീഡിയോ ആണ് ചെയ്തത് അതായത് ഒരു ചെറിയ ലേസർ ലൈറ്റിന്റെ ഒരു അൺബോക്സ് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അത് പലരും കണ്ടു നല്ല വ്യൂസും നല്ല ലൈക്സ് ഒക്കെ കിട്ടി നല്ല സപ്പോർട്ട് ഉണ്ടായി ഗൈസ് അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് താങ്ക് യു പറയുന്നു നിങ്ങളുടെ ഓരോ വ്യൂസും ലൈക്സും ഒക്കെയാണ് നമ്മുടെ ചാനലിനെ ഓരോ ദിവസം വളരാൻ ഹെൽപ്പ് ചെയ്യുന്നത് സോ ഗൈസ് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഒരു അൺബോക്സ് വീഡിയോ ആയിട്ട് തിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അറിയാം നമുക്കിപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വേണ്ടിയാണ് അപ്പോൾ ചിലവരൊക്കെ വീട്ടിൽ തന്നെ പാർട്ടികളും അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ബഡ്ജറ്റ് ലൈറ്റ് ഒരു ചെറിയ മിനി വീട്ടിലൊക്കെ ഉപയോഗിക്കാവുന്ന ബഡ്ജറ്റ് ലൈറ്റാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സോ ഗൈസ് ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അത് കാണാത്തവരാണെങ്കിൽ അത് കാണുക അതും ഒരു ബഡ്ജറ്റ് ലൈറ്റ് നല്ലൊരു ലൈറ്റ് തന്നെയാണ് ലേസർ ലൈറ്റാണ് ഇതും ഒരു ത്രീ ലൈറ്റ് കോമ്പിനേഷൻസ് ഉള്ള ഒരു ലൈറ്റാണ് ലേസർ ലൈറ്റാണ് പിന്നെ ഇതിന് നാല് ലൈറ്റ്സ് ആണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ഗ്രീൻ റെഡ് വൈറ്റ് ബ്ലൂ ഈ നാല് തരം കോമ്പിനേഷൻ ലൈറ്റ്സ് ആണ് എന്തായാലും ഇതിന് വളരെ വില കുറവാണ് ഏകദേശം 340 രൂപയാണ് ഇതിന് വരുന്ന റേറ്റ് വളരെ വില കുറവാണ് നമുക്കൊരു മൂവിയൊക്കെ ഡിസൈൻ ചെയ്യാൻ ബെസ്റ്റാണ് പിന്നെ ഈ ക്രിസ്മസ് ക്ലിബും ട്രീ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പുറത്ത് നമുക്ക് അതിലേക്ക് ഒരു ലൈറ്റിനിങ് കൊടുക്കാനും ഇത് അടിപൊളി സാധനമാണ് നമുക്കപ്പോൾ നേരെ വീഡിയോ കിടക്കാം അതിനു മുമ്പേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കാം നമുക്കപ്പോൾ ഒന്നും നോക്കേണ്ട നേരെ വീഡിയോയിലേക്ക് കിടക്കാം സോ ഗൈസ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അപ്പോൾ ചെറിയൊരു പ്രൊഡക്റ്റ് ആണ് നമ്മളിപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ അത് ഇത്ര ഉണ്ടാവുള്ള പ്രൊഡക്റ്റ് കയ്യിൽ ഒതുങ്ങുന്ന ഒരു ടൈപ്പ് ലൈറ്റ് ആണ് നമ്മളിന്ന് മേടിച്ചത് അപ്പോൾ ഈ ലൈറ്റിൻ്റെ പേര് നമുക്ക് കാണാൻ പറ്റും ഈ ആവച്ച് ഇന്ത്യ ഷോ ലേസർ ലൈറ്റ് മിനി ലേസർ എന്നാണ് ഇതാണ് ഒരു തരം ലേസർ പോലത്തെ ലൈറ്റ് തന്നെയാണ് പക്ഷെ നമ്മൾ എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് യൂട്യൂബിൽ ചെറിയൊരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്യാൻ കാരണം പിന്നെ നമ്മൾ അതില്ലേ ഇങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ വെക്കാൻ പറ്റിയ ഒരു ലൈറ്റാണ് ക്രിസ്മസ് പിന്നെ ദീപാവലി അങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ നമുക്ക് വീട്ടിലൊക്കെ എന്തെങ്കിലും ചെറിയൊരു പാത്രം കടത്തുമ്പോൾ വെക്കാൻ പറ്റിയ ലൈറ്റുകളാണ് അപ്പോൾ മുമ്പ് ഒരു ലൈറ്റ് അൺബോക്സ് ചെയ്തിരുന്നു അത് നല്ല ക്വാളിറ്റി ആയിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നല്ലൊരു ലൈറ്റായിരുന്നു അപ്പോൾ അതിനേക്കാളും ചെറിയൊരു പാക്കറ്റാണ് ഇത് അപ്പോൾ അതിനേക്കാളും പക്ഷേ വിലയും അതുപോലെ തന്നെ കുറവാണ് കുറഞ്ഞൊരു വിലയാണ് ഇത് റേറ്റ് വരുന്നത് 339 rupees ആണ് ഇത് റേറ്റ് വരുന്നത് അതായത് 340 rupees പിടിക്കാം 340 rupees ആണ് ഇതിൻ്റെ വേണേ അപ്പോൾ ഞാൻ പറഞ്ഞത് ചെറിയൊരു ലൈറ്റാണ് അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് പിന്നെയും ഈ ലൈറ്റ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ നിന്ന് ഓപ്പൺ ചെയ്യാം യെസ് ഗൈസ് നമ്മളിപ്പോൾ പാക്കേജ് പൊട്ടിച്ചു പാക്കേജ് പൊട്ടിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഇത് കിട്ടി ഒരു ബോക്സ് കിട്ടി അപ്പോൾ ഭയങ്കര ചെറിയ ബോക്സ് ക്യൂട്ട് ബോക്സ് ആണ് ഗൈസ് അപ്പോൾ ചെറിയൊരു വെയിറ്റേജ് ഉള്ളൂ നമ്മുടെ ഈ കൈ വെച്ച് തന്നെ ഇങ്ങനെ പിടിക്കാം അതിനകത്ത് എഴുതിയിട്ടുണ്ട് പാരാക്സ് LED ലാമ്പ് എന്നാണ് ഇതാക്കണേ LED LCD എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഫോണൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ഇവിടെയൊക്കെ സെയിം ആണ് പിന്നെ ഇതിൻ്റെ 300 രൂപയുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട് നമ്മുടെ ഇത് മേടിച്ചത് 339 യെസ് ഗൈസ് അത് നമുക്ക് ഫുൾ ഇതാണ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ ഡെലിവറി എമൗണ്ട് കൂടി കൂട്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഞാൻ ആ റേറ്റാണ് പറഞ്ഞത് ഇപ്പോൾ ഇതിന് 300 രൂപയുള്ളൂ ലൈറ്റിന് പിന്നെ 4 LED LCD എഴുതിയിട്ടുണ്ട് 4 എണ്ണമുണ്ട് പിന്നെ ഒരു ഇതാണ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കണം ഏത് കമ്പനി ചെയ്ത് പിന്നെ എനർജി ലെവൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊന്നും അറിയത്തില്ല ജസ്റ്റ് നമുക്കിനി ഈ LED ലാമ്പ് ഓപ്പൺ ചെയ്യാം അതിന് മുമ്പ് ഇവിടെ സ്റ്റിക്കർ ഉണ്ട് അപ്പോൾ ആ സ്റ്റിക്കർ നമുക്ക് പയ്യെ ഒന്ന് കട്ട് ചെയ്യാം ഈസായിട്ട് സ്റ്റിക്കർ ഒന്ന് കൊണ്ടു കട്ട് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് ഈസായിട്ട് സ്റ്റിക്കർ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഗൈസ് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനൊരു പച്ചക്കളർ സാധനമൊക്കെ കണ്ടത് നമുക്കത് പയ്യെ പുറത്തേക്ക് എടുക്കാം എങ്ങനെയുണ്ട് നോക്കുക ഈ ലൈറ്റ് ഈ ലൈറ്റ് ഇതാണ് ഗൈസ് നമ്മുടെ ലൈറ്റ് സ്റ്റക്കായ പോലെ ഇരിക്കുകയാണ് ഗൈസ് വരുന്നില്ല പുറത്തേക്ക് കുറച്ച് പണിയാണെന്നാണ് കേബിളിന് അത്യാവശ്യം നീളമുണ്ട് എന്നാലും സാധാ നോർമൽ ലൈറ്റിന് വരുന്ന നീളമുള്ളൂ ബോക്സും കറക്റ്റ് ലൈറ്റിന്റെ അത്രയുള്ള ബോക്സാ യെസ് ഗൈസ് ഇത് ഇതാണ് നമ്മുടെ ലൈറ്റ് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് അത്ര ഒരു 300 രൂപയുടെ ലൈറ്റ് എന്ന് പറയുമ്പോൾ അത്രയൊക്കെ ഉള്ളൂ പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ലൊരു 4 ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഡാമേജോ അങ്ങനെ ഒന്നും നമുക്ക് ഇല്ല നമുക്ക് പിന്നെ ഇതിൻ്റെ കേബിള് ഇതിൻ്റെ കേബിളുണ്ട് പവർ പ്ലഗ് ഉണ്ട് അത്യാവശ്യം നീളമുണ്ട് പക്ഷെ എന്നാലും ചെടി നീളം വെച്ചിട്ട് നമുക്ക് ലോങ്ങിലൊക്കെ മേളിലൊക്കെ വെച്ചിട്ട് അടിയിൽ കുത്തണമെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ഉപയോഗിക്കേണ്ടി വരും ഇത്രയും നീളമുള്ളൂ ഇതിന് എക്സ്റ്റൻഷൻ തന്നെ ഉപയോഗിക്കേണ്ടി വരും നമ്മൾ മേളിലൊക്കെ വെക്കുവാണെങ്കിൽ പിന്നെ ഇതൊന്ന് റിമോട്ടും അങ്ങനെയൊന്നും ഇല്ല യൂസർ മാനുവലും അങ്ങനെയൊന്നും നമുക്ക് ഇതിനോട് കിട്ടുന്നില്ല നമുക്ക് ഈ ബോക്സ് ഒന്ന് മാറ്റി വെക്കാം പിന്നെ
ഇതൊരു വൈറ്റ് കളറാണ് ഈ ലൈറ്റ്. പിന്നെ ഇതിന്റെ ബാക്കിലായിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഇത് തൂക്കിക്കിടാനുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് ആ കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. പിന്നെ കൊടുത്തു നോബ് കൊടുത്തിട്ടുണ്ട് തിരിക്കാൻ വേണ്ടി. ഇത് നോബാണ്, എനിക്ക് തോന്നുന്നു ലൈറ്റ് ഇങ്ങനെ മാറ്റാനുള്ള ഇതെന്ന് തോന്നുന്നു. നമുക്ക് ഇനി ഇതിന്റെ വർക്കിംഗ് നോക്കാം. വർക്കിംഗ് നോക്കിയാലും നമുക്ക് ഈ 300 രൂപ കൊടുത്തില് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടായത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിന്റെ ഏത് ലൈറ്റ് മേടിച്ചാലും നമ്മൾ ഔട്ടർ ലുക്ക് നോക്കരുത്, ഔട്ടർ ലുക്കിലൊന്നും ഒരു കാര്യമില്ല. ഏത് ലൈറ്റ് മേടിച്ചാലും നമ്മൾ അതിന്റെ പെർഫോമൻസിലാണ് നമ്മൾ കാര്യങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ലൈറ്റ് ഞാൻ കണ്ടപ്പോൾ തന്നെ ഒരു ചീപ്പ് ലൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ലുക്ക് ഉണ്ട്, ചെറിയ എവിടെ എവിടെ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ലൈറ്റാണ്. പിന്നെ വിലയും അത്ര 300 രൂപീസ് ഉള്ളൂ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയത് ഇപ്പോൾ ഈ ലൈറ്റാണ്. അപ്പോൾ കഴിച്ച് നമുക്ക് ഈ ലൈറ്റ് നേരെ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഞാൻ അധികം വൈപ്പിക്കണില്ല, നമുക്ക് നേരെ ഈ ലൈറ്റ് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻസ് എങ്ങനെയാണ്, എങ്ങനെയുണ്ട് ലൈറ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഔട്ടർ ലുക്ക് നോക്കി ഒരു ലൈറ്റ് നമ്മൾ വിലയിരുത്തത്, അങ്ങനെ എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്. നമ്മൾ മേടിക്കുന്ന സാധനത്തിൻ്റെ ഫംഗ്ഷനിങ്ങിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ അതിൻ്റെ ഭംഗി ഈ ലുക്കൊന്നും അല്ല, ലുക്കിന് കൊടുക്കണം കൊടുക്കണമെന്നല്ല. പക്ഷെ എന്നാലും നമ്മുടെ ഇങ്ങനത്തെ സാധനം ലൈറ്റൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഫംഗ്ഷനിങ്ങാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് നല്ലൊരു തോന്നുന്നുണ്ട്. 4 LED ആണ് കൊടുത്തത്. അവിടെ LED LCD എന്നൊക്കെ ഈ കവറിനകത്ത് എഴുതിയിട്ടുണ്ട്. ഗൈസ് നമുക്കിത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. സോ ഗൈസ് നമ്മൾ പ്ലഗ് കണക്ട് ചെയ്യാനുള്ള എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്റ്റൻഷനിലേക്ക് നമ്മുടെ ലൈറ്റ് ഒന്ന് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാൻ പോണെയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യാണ്. അതിന് മുമ്പ് നമുക്കറിയാം ഇവിടെ ഒരു ഹാങ് ചെയ്യുന്ന സാധനമുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ഒന്നെങ്കിൽ വെക്കാം, ഇങ്ങനെ നമുക്ക് വെക്കാം, ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ അത് തൂക്കിയിടാം ഒന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് വെക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ആ ഫ്ലെക്സിലേക്ക് അടിച്ചാണ് നിങ്ങൾ ലൈറ്റിൻ്റെ ഇത് കാണിക്കണേ. അപ്പോൾ നമുക്ക് എത്രമാത്രം ലൈറ്റ് പെർഫോമൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പ്ലഗിലേക്ക് കണക്ട് ചെയ്യാണ് ഗൈസ്. നമ്മളിപ്പോൾ പ്ലഗിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ലൈറ്റത്ത് കണ്ടാൽ ചിലപ്പോൾ അത്ര പെർഫോമൻസ് നോക്കില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് ഫസ്റ്റ് ലൈറ്റത്ത് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം, വർക്ക് ഉണ്ടോ നോക്കാം. അതിനുശേഷം നമുക്ക് ലൈറ്റ് എടുത്തിട്ട് അതിൻ്റെ പെർഫോമൻസ് നോക്കാം, ഓപ്ഷൻസ് ഒക്കെ നോക്കാം. ബാക്കിൽ ഒരു നോബൊക്കെ ഉണ്ട്, ഓപ്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മളിപ്പോൾ ഓൺ ചെയ്യാണ് ഗൈസ്. ഓൺ ചെയ്തപ്പോൾ നമുക്കിങ്ങനെ 4 തരം ലൈറ്റുകൾ കാണാം. റെഡ്, വൈറ്റ്, ബ്ലൂ, ഗ്രീൻ. ഈ 4 തരം ലൈറ്റുകളാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട്, ലൈറ്റ് ഓഫ് ചെയ്താലതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇച്ചിരി ദൂരത്തേക്ക് അടിച്ച് നമുക്കൊന്ന് ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കാം. ഇതിപ്പോൾ ലൈറ്റ് നല്ല പ്രകാശമുണ്ട് ഇവിടെ. ഇപ്പോൾ ലൈറ്റിൽ അടിച്ചുകൊണ്ട് എനിക്കത്ര ഇത് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്യാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട്, ഇവിടെ തന്നെ വെച്ചിട്ട് നേരെ ഉള്ള ഫ്ലെക്സിലേക്ക് അടിച്ച് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് എത്രയുണ്ടെന്ന് നോക്കാം. സോ ഗൈസ് നമ്മളിപ്പോൾ ലൈറ്റ് ഓഫാക്കി സെറ്റായി നിൽക്കുകയാണ്. ഇനി നമ്മൾ ലൈറ്റ് ജസ്റ്റ് ഒന്ന് നമ്മുടെ മേടിച്ചാക്കുന്ന ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ നേരിട്ട് ജസ്റ്റ് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ പെർഫോമൻസ് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ലൈറ്റ് ഓൺ ചെയ്തു. ഗൈസ് നമുക്ക് ലോങ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പല പല മോഡുകൾ നോക്കാം. ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് കത്തണേ. ഈ സ്ലോ ആയിട്ട് കത്തണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ പുറത്തൊക്കെ ഈ ക്രിസ്മസ് കൂടിലൊക്കെ നമുക്ക് ജസ്റ്റ് അടിക്കാനൊക്കെ ബെസ്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഇതിൻ്റെ ഓപ്ഷൻസ് ഞാൻ നേരത്തെ കാണിച്ചതെന്ന പോലെ അതിൻ്റെ നോബ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നതായിരിക്കും, ഒരു പച്ച നോബ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ നോബ് നമുക്കൊന്ന് തിരിച്ചു നോക്കാം. ഞാനിപ്പോൾ ആ നോബ് ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിക്കുകയാണ്. റൈറ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ എന്താ പറ്റുന്നത് നോക്കാം ഗൈസ്. ഇതിൽ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുമ്പോൾ പയ്യെ പയ്യെ ഇതിൻ്റെ സ്പീഡ് കൂടി വരുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ചും കൂടി തിരിച്ചെടുക്കുകയാണ്. യെസ് ഗൈസ്, ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മളിപ്പോൾ വീട്ടിൽ ചെറിയൊരു പാർട്ടി നടത്തുമ്പോഴൊക്കെ നമുക്ക് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കാനൊക്കെ ബെസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്പീഡ് നന്നായിട്ട് ഈ നോബ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിനൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് പാട്ടിൻ്റെ കൂടെ ഒന്നും ഇത് ഡാൻസ് കളിക്കുന്ന സിസ്റ്റം ഇല്ല. ആ ഒരു സിസ്റ്റം വന്നിട്ടില്ല. മ്യൂസിക്കിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇതൊരു ഡെക്കറേഷൻ ലൈറ്റ് ആയിട്ട് നമുക്ക് പാട്ടിൽ ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നല്ലൊരു 4 തരം കളറുകളുണ്ട്, നല്ലൊരു ഫ്യൂഷൻ മിക്സ് നടത്തുന്നുണ്ട്. പിന്നെ ബാക്കിൽ ഞാൻ പറഞ്ഞില്ല, ആ നോബ് നല്ലൊരു ഫങ്ഷൻ നടത്തുന്നുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കാം. ജസ്റ്റ് നമുക്കൊന്ന് തിരിച്ച് നോക്കാം ഗൈസ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല സ്പീഡിലേക്ക് അത് പോകുന്നുണ്ട്. ലൈറ്റിൻ്റെ മാക്സിമം സ്പീഡ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല ഇരുട്ടുള്ളത് മുതിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മുതിയുടെ ഒരു ഇതിൽ കിട്ടുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഇപ്പം ഈ വശം കാണിച്ചു കഴിഞ്ഞാൽ മേളിത്തെ വശം കാണിക്കുക. ഫ്ലെക്സ് ആയിട്ട് ചെറിയൊരു റിഫ്ലക്ഷൻ പോലെ വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിന് ഫുള്ളിൽ ഇട്ട് നോക്കാം നമുക്കൊന്ന്. ഇതിൻ്റെ നോബ് മാക്സിമം വൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഫുള്ള് തിരിച്ചു വെച്ചപ്പോൾ എല്ലാ ലൈറ്റും കൂടി ബ്ലിങ്കായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് കിട്ടിയത്. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ പക്ഷേ ഈ ലൈറ്റ് എല്ലാം കൂടി കത്തിക്കുന്നതുകൊണ്ട് അതിൻ്റെ വെളിച്ചം ഒരു വൈറ്റ് ലൈറ്റും കൂടി വരുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു ഈ വൈറ്റ് ലൈറ്റിന്റെ ആവശ്യം അത്ര ഇല്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. വൈറ്റ് ലൈറ്റ് വന്നോണ്ട് മറ്റേതിന്റെ വെളിച്ചം ഇങ്ങനെ ഫുള്ളായിട്ട് കത്തിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നുണ്ട്. ഇത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണമെങ്കിൽ ഇതുപോലത്തെ മേടിച്ച ഇച്ചിരി നല്ലതായിരിക്കും. ഇതിപ്പോ ഒരു റൂമിലൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് ആണ് ഗൈസ്, ഇത് അടിപൊളിയാണ്. എന്തായാലും നമ്മൾ കൊടുത്ത 300 രൂപയ്ക്കുള്ള ലൈറ്റ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഡ് ഇതല്ല, മറ്റേ ഇച്ചിരി ബാക്കിലേക്ക് തിരിക്കുമ്പോ നമുക്ക് വേറൊരു മോഡ് കിട്ടുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് തിരിക്കുമ്പോ ഈ ഒരു മോഡ്, ഈ ഒരു മോഡാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതായത് നമ്മളിപ്പോ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു വൈബ് കിട്ടും. മേളിലേക്കൊക്കെ അടിക്കുമ്പോ ഒരു ഡിസ്കോ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ശരിക്കും ഡിസ്കോ ലൈറ്റ് തന്നെയാണ് കണ്ടോ ഗൈസ്. അപ്പൊ നമുക്ക് മാക്സിമം നോബ് തിരിക്കുമ്പോ ഇതിന്റെ മാക്സിമം മിനിമം മാക്സിമം ഇതാണ് ഇങ്ങനെ കത്തിക്കും. മിനിമം ആണ് ഏറ്റവും സ്ലോ, ഇതാണ് ഇതിന്റെ മാക്സിമം ബ്ലിങ്കിങ് ഉള്ള സ്പീഡ്. ഞാൻ നിങ്ങളെ കുറച്ച് മേളിലേക്ക് അടിച്ച് കാണിച്ചായിരുന്നു. നിങ്ങളിപ്പോ അടി ഇത് ഫ്ലെക്സി കാണുന്നോണ്ട് ഇതിനകത്ത് എനിക്ക് പറയണമെന്ന് വെച്ചാൽ വൈറ്റ് ലൈറ്റ് ഇല്ലായിരുന്നെങ്കിൽ ആ റിഫ്ലക്ഷൻ നമുക്ക് ആ റിഫ്ലക്ഷൻ കിട്ടില്ലായിരുന്നു. ഞാനിപ്പോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മേളിലേക്ക് ഒന്ന് കാണിച്ചില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുന്നു. മുറി മൊത്തം അടിക്കുമ്പോ നല്ലൊരു ലൈറ്റിനിങ് കിട്ടുന്നത് മേളിലേക്ക് അടിക്കും. ഫ്ലെക്സിലേക്ക് അടിക്കുമ്പോ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലെക്സിലുള്ള റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഒരു ഫ്ലെക്സ് ഗ്രീൻ ഫ്ലെക്സ് ആണ് ഇവിടെ വെച്ചാൽ, അപ്പൊ ആ ഫ്ലെക്സിനുള്ള റിഫ്ലക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വൈറ്റിഷ് ആയിട്ട് കൂടി കാണുന്നത്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ മേളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മേളിലും മതിലേക്ക് അടിക്കുമ്പോ ആ ഒരു കളർഫുൾ വരുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ കുറച്ചിട്ട് നോക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു ഗൈസ്. അത്യാവശ്യം അടിപൊളി ലൈറ്റ് ആണ്. കണ്ടോ മേളിത്ത ഒരു നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. സോ ഗൈസ് നിങ്ങൾക്ക് എന്നാ ഈ ലൈറ്റ് കത്തിച്ചിട്ട് എന്നാ കാണാൻ പറ്റുന്നു ഇരിക്കുന്നു, ആ ഒരു ലൈറ്റിന്റെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ചിലവരൊക്കെ ഉണ്ട് നമ്മളിപ്പോ ലൈറ്റ് മേടിച്ചാലും ആ ലൈറ്റ് മേടിച്ചതിന്റെ ഒരു വെളിച്ചത്തിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ചില ലൈറ്റ് ഒന്നും നല്ല ലൈറ്റ് ആണെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവാതില്ല. ചില യൂട്യൂബേഴ്സ് അവര് ചിലപ്പോ മറന്നോളായിരിക്കും ലൈറ്റ് ഓഫ് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോ അവര് ലൈറ്റ് ഇട്ട് കാണിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ലൈറ്റ്സ് ഒക്കെ, അതായത് ഡിജിയുടെ അല്ലെങ്കിൽ ഫാഷൻ ഫ്യൂഷൻ ലൈറ്റ്സ് ഒക്കെ നമ്മള് ഇങ്ങനെ ഇരുട്ടത്ത് കാണിച്ചാലാണ് അതൊരു ഭംഗിയും പിന്നെ ആൾക്കാരെ അട്രാക്റ്റീവ് ആക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇരുട്ടത്ത് കാണിച്ചാൽ നമുക്കത് മേടിക്കാൻ വേണ്ടി തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ ലൈറ്റ് ഒന്നും വേസ്റ്റ് ആണ്, വെളിച്ചില്ലാത്ത ലൈറ്റ് ആണെന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് ഇങ്ങനെ ഇരുട്ടത്ത് കാണിക്കുമ്പോൾ നമുക്ക് അതിന്റെ പെർഫോമൻസും മനസ്സിലാവുള്ളൂ. കാണിച്ചാൽ നമ്മൾ ഈ ലൈറ്റ് ഒക്കെ ഇരുട്ടത്താണ് വെക്കണേ, ഇരുട്ടത്ത് വെക്കണ ലൈറ്റുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര കളറൊക്കെ വെച്ച് കഴിഞ്ഞാൽ മിക്സ് ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിൽ. അപ്പൊ എന്നെ തന്നെ ഇപ്പൊ നല്ല ലൈറ്റ്സ് എന്റെ കട്ടിലേക്ക് വലിയ ഇതായിട്ട് അടിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ 2-3 ലൈറ്റുകൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു അൺബോക്സിംഗ് കൂടി നമുക്ക് തരാനുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഇഷ്ടപ്പെട്ട് നമുക്ക് ലൈക്ക് ചെയ്യാം, ജസ്റ്റ് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം. ഇതിപ്പോ നമുക്ക് കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ട് വലുപ്പവും ഇല്ല, കണ്ടോ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. ചെറിയ ലൈറ്റ് ആണ്, നല്ലൊരു എന്താ പറയുക ഗ്ലിച്ച് ഫീലിംഗ് ആണ് ഈ ഒരു ലൈറ്റിന്റെ. ഇപ്പൊ നമ്മള് വേറൊരു കുടത്തിന്റെ മേത്തേക്ക് അടിച്ചാൽ ആ കുടത്തിന് ഗ്ലിച്ച് ഉണ്ട്, കാരണം 4 ലൈറ്റ് ഒന്ന് വണ്ടിങ്ങായിരുന്നു. എന്തായാലും ഈ ലൈറ്റ് ഈ വിലക്ക് ബെസ്റ്റ് ലൈറ്റ് ആണ്. നമ്മളിപ്പോ ഞാനിപ്പോ അങ്ങനെ കടിക്കുമ്പോഴാണെങ്കിൽ നല്ലൊരു വെളിച്ചം കിട്ടുന്നുണ്ട്, ഫുള്ളായിട്ടൊരു കളറിങ് കിട്ടും. പക്ഷെ ഇതിനകത്ത് വേറൊരു ഫീച്ചർ കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് മാത്രമായിട്ട് കത്തിക്കണ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. ഇതിനകത്ത് എല്ലാം വണ്ണിങ് മാത്രമേ ഉള്ളൂ. ഇപ്പോ ഗ്രീൻ മാത്രമായിട്ട് കത്തിക്കാൻ ഇച്ചിട്ട് നല്ലതായിരുന്നു, പിന്നെ റെഡ് മാത്രം, പിന്നെ വൈറ്റ് മാത്രം, അങ്ങനെ ഒരു ഫീച്ചർ അവർ കൊടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ഇതായാലും ബെസ്റ്റ് ലൈറ്റ് ആണ്. ലൈറ്റിന്റെ ഒരു ഞാൻ പറയുന്നത് പിന്നെ ലാസ്റ്റ് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്, ഒന്ന് സ്ട്രെയിറ്റ് ബ്ലിങ്കിങ്, പിന്നൊന്ന് ഇത്, പിന്നൊന്ന് സ്ലോ, ഏറ്റവും സ്ലോ. പിന്നെ നമുക്ക് പയ്യെ പയ്യെ ഒന്ന് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് എത്രത്തോളം സ്പീഡ് വേണം നോക്കിയിട്ട് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്പീഡിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നോബ് ഫുൾ ഫ്രീക്വന്റ് നോബാണ്, നമുക്ക് എത്ര വേണമെങ്കിലും തിരിക്കുകയും ചെയ്യാം. മാക്സിമം ലൈറ്റിന് കത്തിക്കും. സോ ഗൈസ് ഇത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലൈറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക്ഔട്ട് ചെയ്യാം.
സോ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു മാക്സിമം കൂട്ടുകാരിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയ ലൈറ്റിൻ്റെ അൺബോക്സിംഗ് ആയിരുന്നു. അപ്പോൾ ഈ ഞാൻ മേടിച്ച ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. അല്ല നിങ്ങൾക്കിപ്പോൾ വേറെ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ ഇത് അവൈലബിൾ ആണ്, ജസ്റ്റ് ലൈറ്റിൻ്റെ പേരും നോക്കുക. ഞാൻ ഫ്ലിപ്കാർട്ടിൽ എൻ്റെ ലിങ്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ. അപ്പോൾ എന്തായാലും നല്ലത് പ്രൊഡക്റ്റ് ആയിരുന്നു, നല്ല അത്യാവശ്യം രാത്രിയിലൊക്കെ നല്ല ലൈറ്റിനും കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഉദ്ദേശിച്ചാൽ എനിക്ക് ക്രിസ്മസ് ക്രിബ് ട്രീയുടെ മേത്തേക്ക് ഒരു ചെറിയ ലൈറ്റിനും കൊടുത്തു നോക്കാനാണ്. നമുക്ക് എന്നിട്ട് ലൈറ്റിനും കൊടുത്തു നോക്കിയിട്ട് ഞങ്ങൾ വേണമെങ്കിൽ വേറൊരു വീഡിയോ ഇടാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. പിന്നെ നമ്മൾ ഇനിയും വേറെ അൺബോക്സിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ചില ഡെക്കറേഷൻ ലൈറ്റ്സിൻ്റെ, പിന്നെ പാർട്ടി ലൈറ്റ്സിൻ്റെ ഒക്കെ. നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ കമൻറ്റ് ചെയ്തിരുന്നു ബെസ്റ്റ് ലൈറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് അൺബോക്സോ അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോ എടുക്കാൻ കാരണം. ഇനി ഒരു വീഡിയോ നമ്മൾ മുമ്പിട്ട വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ലേസർ ലൈറ്റ് എന്ന് പറഞ്ഞാൽ കിടപ്പുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ ലൈറ്റാണ് ഇത്, ഒരു നാല് ലൈറ്റുള്ള ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞ പോലെ തന്നെ. സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. ബൈ.